निरंतर वेटाड़को वीडावनो वीडि पेरीवान मकलो कुटर पेड़ चलवे नी कूट रहा नजिले ती कंपो कड़मीवर को वे वाद कवि कवि पलपुर वे कव इतना कह अल्ड मूबल कवि अराजकवाद असाधारण मनुष्यन या निोड़ोल कवि और प्रत्येक शास्त्री अलग कुटबोध अलग सत्य कूड़ निकाँव कह मेल प्रस्ताव वाटू कविय प्रकार अराजकवाद उत्तर अलंुति कवि अय्यन जीवन वेट अंबिं मुंपे प्राणनों को मृगति विघुल वृक्षवे यात्रये प्राणनोपम चेर अल कवे व्यक्ति कवि अय्यन स्वंत सर्व स्वंतम कलय अलंकवरुति लोकल कविवर अय्यन आगटे भाषय संवेदन पुद चुट सचु अवड़ा अया व्यतस्तन उचको यात्रो नड़ीय पापाधकोन कूटार बहिर्नयन कंकाशाण दुख तीन का मजपुलिमे पुलियो चिमेले सचिपोन अय्यन चोरको कवि कहुन बुद्धर भ्रांतन भिक्षाम अलय आव्य जन्म कड़ति कूट सत्र भवन अंतिन अशांतर चुट सचु ई यात्रक अल्प जीवसुट कवि सहायचु पलएत कुटजी कईप नुगर अल कव रचिक असूय वहमा जीव नवन तौं आधुनिक कवि प्रधानिया सचार कवि पी कुराम नायर अय्यन पील ऐसे व्यतस्तन पी जीवच आघोष तिमपल एवडे अया आघोषिकान साचर्यू अय्यन आगटे स्रचित्र अीत स्वंत कविपोले पी के काड़ पश्चात प्रायश्चित अय्यन आरुम किशे पणु अ स्वंत पण तुम वे आम कई नीटी और विधति अलच अणकाय अव नमुक पटिणीपापे कुटमे वेदन नुगरा ऐसे सहायचु एत्रोम अलझि कवि अया विश्वस्तन काल घटनुसरी कवि वहति पल समि बोध्यप्ती सम्मान वांगा अलपरश्रमी अच्छम कुटिएपोले कवि मिलान अयालू श्रमित यात्र अ सहायचु करगक वेनल कई काणा काणे हरत मू मी वेड़ा अदरम तुरक दैव वेल अय्यन इष्टभोज्य दैनद जीव यात्र अणचु काल उलगम चुटी अया कवि वेल तीन पक्षी और दिन तिवनपुर स्टाचुवल पेट मिठाई एरकुम नोर्त अलग सौत् त्रृशूर् रौंड कोटयते गांधी नगर इदायन अय्यन कवियो सचार पाद ओर्कापुत पे मापल अय्यन जीवितांत्यम अंपेद निमिषों मुद प्राणन ओय वेड़े कूर कहिंद वि चुटू एचियोर्त अंजेटे और मरव मर तर पा वादल तुर् गर्जन स्वीकु वाई के यानि वेड़े अंपिं आटिकुटीर एत्र वेग जीवन ओडियट आंप मृगु जीवको कवि ना अतिशयप आविल मरणको अद्भुत तीर्तु तेरू वलर् आव्य जीव तुम तेरव समाप्ति इन आतूलिक चल अड़ कवि अयानी संसा जीवच अहिमदुभवच व्यक्ति मरण अल्पी अच्छे परीक्षण सांस्कारी प्रतिनिधि मरणते पच्चीस आदि प्रतिरण जीवकूड़ नीटिकिटी ई पर वाक स्तुतिवचन मारू कम अद आशा पुरस्कार लिवस तेटी सैकंड सूची प्रवर्तन निलचु अब तेटीयोड़ तामू अत्र कड़ी अधुर्यम कलव कम
അതിന്റെ ബലം നുകർന്നവരാണ് അയ്യപ്പന്റെ യഥാർത്ഥ ആരാധകർ. എന്റെ ശവപ്പെട്ട് ചുമക്കുന്നവരോടെന്ന കവിതയിൽ കവി വളരെ വ്യക്തമാക്കിയിരിക്കുന്നു തനിക്ക് പൂവിലൂടെ തിരിച്ചു പോകണമെന്ന ആഗ്രഹം. ഹൃദയം നിഷ്കളങ്കമായി സൂക്ഷിച്ച കവി ഒടുവിൽ കവിതകളാകുന്ന ഒത്തിരി പൂക്കൾ കൊണ്ട് മുഖമറിച്ചാണ് യാത്രയായത്. പ്രശസ്ത തിയേറ്ററിന് മുമ്പിൽ കവി മരിച്ചു വീണപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തെ തിരിച്ചറിയാതിരുന്നത് കേരള സമൂഹത്തിന്റെ കാവ്യനിധിക്ക് മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ അയ്യപ്പേട്ട എന്ന് വിളിച്ച് അടുത്തുകൂടിയ പലർക്കും അയാളെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് അതിശയം ജനിപ്പിക്കുന്ന ഘടകമാണ്. തിരുത്തുവെച്ച ഉടുപ്പിന്റെ മടക്കിലെ കവിത ആരെങ്കിലും കണ്ടെത്തിയിരുന്നെങ്കിൽ തീർച്ചയായും അത് കവി അയ്യപ്പനാണെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ തിരിച്ചറിഞ്ഞേനെ. അല്ലെങ്കിൽ ആശാൻ പുരസ്കാര ജേതാവായ കവി അയ്യപ്പൻ വീണ് മരിക്കുമ്പോൾ അയാളുടെ മനുഷ്യനെ കാണാൻ കഴിയാതെ പോയത്. ചുരുക്കത്തിൽ നമുക്കൊക്കെ ആവശ്യം കവിതകളായിരുന്നു. കവിയിലെ മനുഷ്യനെ ആരും ശ്രദ്ധിച്ചില്ല. ശീതീകരിച്ച കാവ്യജന്മം. തിരിച്ചു വന്നപ്പോഴേക്ക് മരിച്ചു കളഞ്ഞൻ മാളം, മാളമില്ല തലചായിക്കാൻ. ഭൂമിയുടെ മറവിൽ വിഷപ്പല്ലമർത്തി ഞാൻ തീങ്ങുന്നു, മാളമില്ല തലചായിക്കാൻ. ഒടുവില രാജവാദിക്ക് സാംസ്കാരിക കേരളം വിധി തീർത്തു. അഞ്ചു ദിനങ്ങൾ ശീതീകരിച്ച് സൂക്ഷിക്കുക. ഒരിക്കലും പിടിതരാത്ത സഞ്ചാരിയെ ഒടുവിൽ കാലശേഷം പിടികൂടി ശീതീകരണശാലയെ സൂക്ഷിച്ചു. ലോകശ്രദ്ധ ആകർഷിച്ച ചലച്ചിത്രകാരനും കവിയും ഗദ്യകാരനും ബുദ്ധിജീവിയുമായിരുന്ന പാവ്ലോ പസോളിനി ഒരിക്കൽ പറയുകയുണ്ടായി, ഒരാളുടെ മരണം അയാളുടെ ജീവിതത്തിന്റെ ഉള്ളടക്കത്തെ തുറന്നു കാട്ടുന്നുവെന്ന്. ഇവിടെ കവി അയ്യപ്പന്റെ മരണവും ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ജീവിതകാലത്ത് എല്ലാവരെല്ലാവരും തിരസ്കൃതനായ മനുഷ്യൻ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്ന് മുദ്രണം ചെയ്തവൻ, ഇയാളെ എന്തിന് ഭരണശേഷം ഇത്ര ആഘോഷിക്കണം? തങ്ങളുടെ തിരഞ്ഞെടുപ്പ് ജോലിയുടെ പേരിൽ അയാളുടെ പ്രേതത്തോട് കാട്ടിയ അനീതി സാഹിത്യ ലോകം മറക്കാൻ ശ്രമിക്കുന്ന വസ്തുതയാണ്. ദിനങ്ങൾ മോർച്ചിലിൽ തണുത്തുറച്ച് കിടക്കാനാവണം ജീവിതകാലം മുഴുവൻ അയ്യപ്പൻ വെയിൽ കൊണ്ട് നടന്നത്. പല തലങ്ങൾക്കിടയിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരുന്ന ആ കാവ്യജീവിതം സാമ്പ്രദായ മുക്തികളിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ശരാശരി മനുഷ്യരെ പരിഭ്രമിക്കുന്നു. സമുദായത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും ഔപചാരിക ശീലങ്ങളുമായി വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് കാവ്യജീവിതത്തിലൂടെ നടത്തിയ ആ കറക്കം ജീവൻ നിലച്ചപ്പോൾ സാംസ്കാരിക വകുപ്പിന്റെ ആചാരപേടികാത്ത് നിസ്സഹായതയോടെ മലർന്നു കിടക്കേണ്ടി വന്നു. ഭരണകൂടം എല്ലാ അരാജകവാദികളെയും തങ്ങളുടെ കുടത്തിലാക്കുന്നത് ഇങ്ങനെയാണ്. ആചാരപരമായ എല്ലാ പ്രതിലോഭതകളെയും ജീവിതത്തിലൂടെയും കവിതയിലൂടെയും മറികടക്കാൻ ശ്രമിച്ച ഒരാൾ യുക്തിരഹിതമായ ആചാരപേടിക്ക് ഇരയായി. നല്ല ആഢ്യനായി ജീവിച്ചു മരിക്കേണ്ട മനുഷ്യൻ തെരുവിലിറങ്ങി അതിന്റെ നൊമ്പരവും അത്താഴമില്ലാത്തവന്റെ വേദനയും കണ്ണീരിന്റെ രുചിയും നിറന്ന് അത് തന്റെ തൂലികയിലൂടെ ലോകത്തിന് കാട്ടിയ ഇയാളെ നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതിന് തെളിവാണ് മേൽക്കണ്ട ക്രൂരതയൊക്കെ. ഇത് പുതിയ തലമുറയ്ക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. ഒരിക്കലും അധികാരവർഗത്തിന് നേരെ വിരൽ ചൂണ്ടരുത്. അവർക്കെതിരെ ശബ്ദം ഉയർത്തരുത്. ഇനിയൊരു അയ്യപ്പൻ അവതാരമെടുക്കാൻ എത്ര നാൾ കാത്തിരുന്നാലും കഴിയില്ല. കാരണം അയ്യപ്പന് തുല്യം അയ്യപ്പൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി അയ്യപ്പ ഭക്തർക്ക് ആശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ കുറെ കവിതകൾ മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്.